ഹലോ ഹായ് നമസ്കാരം ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഈദ് മുബാറക്. ഇന്ന് നമ്മൾ പ്രാങ്ക് കൊടുക്കാൻ പോകുന്നത് മലയാളത്തിൽ ഒരു പ്രിയങ്കരനായ നടനാണ്, നടനും എഴുത്തുകാരനും കൂടിയാണ്, ശ്രീ ഇബ്രാഹിം കുട്ടിക്ക. ഇബ്രാഹിം കുട്ടിക്ക മലയാളത്തിന്റെ മഹാനടൻ, മമ്മൂക്കയുടെ സഹോദരൻ കൂടിയാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇബ്രാഹിം കുട്ടിക്ക ഈ അടുത്ത സമയത്തായിട്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി. ഇബ്രൂസ് ഡയറി എന്നാണ് യൂട്യൂബ് ചാനലിന്റെ പേര്. വളരെ വ്യത്യസ്തമായ ഒരു ചാനലാണ്, കാരണം മമ്മൂക്കയുടെ ഒരുപാട് വിശേഷങ്ങൾ, മമ്മൂക്കയുടെ കുട്ടിക്കാലത്തെ വിശേഷങ്ങൾ, അതുപോലെ തന്നെ കുടുംബാംഗങ്ങളുടെ രസകരമായ മുഹൂർത്തങ്ങൾ എല്ലാം ഒത്തൊരുമിപ്പിച്ചുകൊണ്ടുള്ള ഒരു യൂട്യൂബ് ചാനലാണ്. ഇതിന് മറ്റൊരു പ്രത്യേകത, ഇബ്രാഹിം കുട്ടിക്ക തന്നെ കുറച്ച് ഫുഡ് ഐറ്റംസ് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്, കുറച്ച് നല്ല റെസിപ്പീസ്. അതിൽ പ്രധാനപ്പെട്ട ഒരു റെസിപ്പി ആയിരുന്നു ഒരു കൊഞ്ച് ഫ്രൈയുടേത്. നമുക്ക് ഏറെ പ്രിയങ്കരനായ നടൻ ദുൽഖർ സൽമാൻ ഇത് ഈ അടുത്ത സമയത്ത് ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പിയാണ് കൊച്ചാപ്പ ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന്. ആ റെസിപ്പി ഉണ്ടാക്കി പ്രിപ്പയർ ചെയ്ത് കഴിച്ചിട്ട് ഒരു യുവതി ബോധം കെട്ട് വീണു എന്നൊരു കള്ളക്കഥ പറഞ്ഞു കഴിഞ്ഞാൽ ഇബ്രാഹിം കുട്ടിക്ക് ഇവിടെ പ്രതികരണം എന്തായിരിക്കും, അതാണ് നമ്മൾ അറിയാൻ വേണ്ടി പോകുന്നത്. നമുക്ക് പ്രാങ്കിന് വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി ഇബ്രാഹിം കുട്ടിക്ക് അറിയാതെ ഇത് മൊബൈലിൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടി മലയാളത്തിലെ പ്രിയപ്പെട്ട നടനും ഇബ്രാഹിം കുട്ടിക്കയുടെ മകനും കൂടിയായിട്ടുള്ള മക്ബൂൽ സൽമാൻ, മക്ബൂൽ എന്റെ ഏറ്റവും അടുത്ത ഫ്രണ്ട് കൂടിയാണ്, മക്ബൂൽ എല്ലാം തയ്യാറാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മക്ബൂലിന്റെ വാക്കുകളിലേക്ക് പോവാം. നീ പറഞ്ഞ പോലെ എല്ലാം സെറ്റാക്കി വെച്ചിരിക്കുകയാണ്, ഓൾ സെറ്റാണ്. പിന്നെ നീ നാളെ വാപ്സിനെ വിളിച്ചാൽ മാത്രം മതി, ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ ഏറ്റു. പക്ഷെ നീ ഒരു കാര്യം മനസ്സിലാക്കണം, എൻ്റെ വാപ്സിയാണ്, അപ്പോൾ അതിൻ്റെ ഒരു കൺസിഡറേഷൻ വാപ്സിക്ക് കൊടുക്കണം. പ്രാങ്കൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് ലിമിറ്റായിട്ട്, കാരണം നിൻ്റെ കൗണ്ടറുകളും നീ ചെയ്യുന്ന പ്രാങ്കൊക്കെ നമ്മൾ കാണുന്നതാണല്ലോ, കുറച്ച് ലൈറ്റായിട്ട് മതി. അപ്പോൾ നീ നാളെ വിളിക്കുമ്പോൾ ഞാനെല്ലാം സെറ്റാക്കി വയ്ക്കാം. അതുപോലെ തന്നെ ഗുലുമാൽ ഓൺലൈനിൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും എല്ലാ പ്രേക്ഷകർക്കും എല്ലാ ഫാൻസിനും എൻ്റെ ഹൃദയം നിറഞ്ഞ ഈദ് മുബാറക്. എന്നെ ഈ പ്രാങ്കിന് ശേഷം വാപ്സി തല്ലിക്കൊന്നില്ലെങ്കിൽ നമുക്ക് വീണ്ടും കാണാം. ഇബ്രൂസ് ഡയറി എന്ന ചാനലിൽ നിന്നുള്ള റെസിപ്പി കണ്ട് പ്രിപ്പയർ ചെയ്ത് കഴിച്ചിട്ട് ബോധം കെട്ട് വീണ ഒരു യുവതിയുടെ ഹസ്ബൻഡ് ഒരു ഉസ്മാൻ ആനക്കുടി വിളിക്കാൻ പോവുകയാണ്. ഹലോ ഹലോ, അസ്സലാമു അലൈക്കും. ഇബ്രാഹിം കുട്ടി സാർ അല്ലേ? തിരക്കിലാണോ ഇക്ക? അല്ല, തിരക്കിലാണോ? ഞാനൊരു വലിയ ആരാധകനാണ്. ഹലോ, ഞാൻ ഇബ്രൂസ് ഡയറി എന്ന് പറയുന്ന ചാനലിന്റെ ഒരു വലിയൊരു ആരാധകനാണ്. സ്ഥിരമായി ഞാൻ പ്രോഗ്രാമുകൾ കാണാറുണ്ട്. അതുപോലെ തന്നെ എല്ലാം ആദ്യം മുതല് ഇപ്പൊ ഏകദേശം 22 ബ്ലോഗായി അല്ലേ? അത്രയ്ക്കും ഞാൻ വളരെ ഡീറ്റെയിൽ ആണ്. ആദ്യത്തെ 1 ബ്ലോഗ് മുതൽ 22 വരെ ഉള്ള ബ്ലോഗുകൾ എല്ലാം കണ്ടതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഉസ്മാൻ എന്നാണ് എന്റെ പേര്. ഉസ്മാൻ, ഉസ്മാൻ, ആ ഉസ്മാൻ, ഉസ്മാൻ ആനക്കുഴി എന്നാണ് എന്റെ പേര്. ആനക്കുഴി, ആനക്കുഴി സ്ഥലം. ആ എല്ലാം കാണാറുണ്ട്. ഇത് ആദ്യം തന്നെ ഒരു ഈദ് മുബാറക് അറിയിക്കുന്നു കേട്ടോ. അതെ അതെ, നാളെ ആകുന്നു പ്രതീക്ഷിക്കുന്നു. എല്ലാം നോമ്പും പിടിച്ചോണാണ് ഇപ്പൊ ഞാൻ ഇരിക്കുന്നത്. പിന്നെ ഞാൻ മമ്മൂക്കാടെ ഒരു വലിയ ആരാധകനാണ് കേട്ടോ. എന്റെ അന്വേഷണം അറിയിക്കണം കാണുമ്പോ. ഒരു ചെറിയ പരാതി, മമ്മൂക്കാടെ വീടിന്റെ പാല് കാച്ചി കഴിഞ്ഞ ദിവസം നടന്നു വിളിച്ചില്ല. ഞാനൊരു ചെറിയ സംഭവമൊക്കെ റെഡിയാക്കി നിർത്തിയേക്കുമായിരുന്നു. ആ ഞാൻ സ്ഥിരമായിട്ട് മമ്മൂക്കായിട്ട് നല്ല പരിചയമുണ്ട്. ഞാൻ ഒരുപാട് സിനിമകൾ കാണുന്ന ഒരാളാണ്. അപ്പൊ ഞാന് വൈഫ് നിർബന്ധം, വൈഫിനും മമ്മൂക്കാടെ ഈ ഒരു പാലുകാച്ചിന് പോകാൻ വേണ്ടി ഞങ്ങളൊരു ഒരു ജഗും 6 ഒരു സെറ്റൊക്കെ മേടിച്ച് പൊതിഞ്ഞു വെച്ചേക്കുമായിരുന്നു. പക്ഷെ വിളിച്ചില്ല, അതുകൊണ്ട് ഇപ്പൊ വലിയൊരു ബുദ്ധിമുട്ടാണ്. ചിരിക്കുവാണോ? വൈഫിന് ഭയങ്കര നിർബന്ധമായിരുന്നു. അപ്പൊ ഞാൻ ഗിഫ്റ്റ് വാങ്ങിച്ചപ്പോ വൈഫ് ഗിഫ്റ്റ് വാങ്ങിച്ചിട്ട് ഞാൻ സ്റ്റിക്കർ ഒക്കെ ഇങ്ങനെ ചുരണ്ടി കളഞ്ഞു. ഞാൻ റേറ്റ് അറിയാതിരിക്കാൻ 160 ഉള്ളൂ, പക്ഷെ എന്നാലും നമ്മൾ അത് ചുരണ്ടി കളഞ്ഞിട്ട് റെഡിയാക്കി വെച്ചേക്കുമായിരുന്നു. അപ്പൊ വൈഫ് പറഞ്ഞു അതിനേക്കാൾ നല്ല ഒരു 501 ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒരു സംഭവം ആവുന്നില്ലെന്ന് കരുതി. ഈ വ്ളോഗ് എന്ത് പറ്റി, എന്നോട് എന്തെങ്കിലും ആരാധകന
എല്ലാ പരിപാടിയും കണ്ടിട്ടുണ്ട്. വൈഫിന് ഭയങ്കര ഇഷ്ടമാണ്. വൈഫ് ഇക്കാടെ ഒരു വലിയ ഫാനാണ്. ഇപ്പൊ ലാസ്റ്റ് മണിപ്പൂട്ടൊക്കെ ഇക്കാലി ചെയ്തേ ഗംഭീര വരുത്, ഗംഭീര മണിപ്പൂട്ട്. അതുപോലെ തന്നെ ഇക്കാടെ ഒരു പ്രശ്നം വെച്ചാൽ വൈഫ് എപ്പോഴും എന്നോട് പറയുക, ഇക്ക ഓരോന്ന് ചെയ്ത് കഴിയുമ്പോ ഈ ബ്രൂസ് ഡേര് കണ്ട് കണ്ട് വലിയൊരു ഭയങ്കര ഫാനാ വൈഫ്. വലിയ കുക്ക് അല്ലെങ്കിലും ഇക്ക കാരണം എന്റെ വൈഫ് ഇപ്പൊ ഒരു വലിയ കുക്കായി, അതാണ്. വൈഫിനാണെങ്കിൽ ഈ ചായ തിളപ്പിക്കാൻ തന്നെ 20 പ്രാവശ്യം ഈ പാല് തിളച്ചു പോകുമായിരുന്നു. ഇപ്പൊ അതൊക്കെ ഒന്ന് കൺട്രോൾ ആയിട്ടുണ്ട്. അപ്പൊ അതല്ല, അത് കൊറേ ആൾക്കാരൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മള് ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ടാക്കി പരീക്ഷിച്ചിട്ടൊക്കെ നമുക്ക് അതിന്റെ ഫോട്ടോസൊക്കെ അയച്ചു തരും. ആ എനിക്കും അതുപോലെ തന്നെ എനിക്ക് ഭയങ്കര ആഗ്രഹം വെച്ചാൽ എനിക്ക് വലിയ സന്തോഷം എന്ന് പറഞ്ഞാല് വൈഫ് ഇത് ഇഷ്ടപ്പെട്ട് ഒരു പാചകം ചെയ്തായിരുന്നു. ഒരു ദിവസം ഇക്ക ഒരു സംഭവം ചെയ്തായിരുന്നല്ലോ, ഇക്ക മറ്റേ എന്തോ ദുൽഖർ സൽമാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്, അങ്ങനെ കണ്ടിട്ടാണ് ഇക്കാടെ തുടങ്ങിയത്. എന്റെ വൈഫിന്റെ പേര് ജമീല മുത്തമ്മ എന്നാണ് കേട്ടോ. പ്രത്യേക അന്വേഷണം അറിയിക്കണം. എന്തോ ജമീല മുത്തുമ്മ എന്നാണ്, മുത്തുമ്മ അങ്ങനെ. ഓ ഞാൻ മുത്തുമ്മ അല്ല അതൊക്കെ ഒരു എന്റെ വൈഫിനേക്കാൾ കുറഞ്ഞ പ്രായമുള്ളവരെ നമ്മൾ അങ്ങനെ വിളിക്കുന്നത്. ഇത് മുത്തുമ്മ. സുഖമായിട്ടിരിക്കുവായിരുന്നു. അപ്പൊ ഇക്കടെ ആ മറ്റേ ഈ ദുൽഖർ സൽമാൻ ഇഷ്ടപ്പെട്ട ആ സാധനത്തിന്റെ പേരെന്തായിരുന്നു? ആ അത് പൊരിച്ചത് അങ്ങോട്ട് ഇക്ക പറഞ്ഞതുപോലെ തന്നെ ഉണ്ടാക്കിയായിരുന്നു വീട്ടിലെ. ആ നല്ലായിരുന്നു. അതോടുകൂടി തീർന്നു. ആ ഞങ്ങളുടെ ആ ജീവിതത്തിന്റെ സുഖമൊക്കെ അങ്ങ് നഷ്ടപ്പെട്ടു പോയി. പരിപാടി കഴിഞ്ഞു. ആർക്ക് ഇഷ്ടപ്പെട്ടെ? ദുൽഖർ സൽമാൻ ഇഷ്ടപ്പെട്ടായിരുന്നു. ഇക്ക ഇത് എന്റെ വൈഫ് ഇത് നോക്കി ചെയ്തതാണേ. വല്ല പനാമറ ഫീറുടാനോ വല്ലതും ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അത് കഴിച്ചതോട് കൂടിയിട്ട് എന്റെ വൈഫ് തീർന്നു. ഇപ്പൊ അനങ്ങാൻ പറ്റുന്നില്ല. മറ്റേ ചന്ദ്രലേഖയിൽ ചന്ദ്ര കിടക്കുന്നോട്ട് ഇപ്പൊ കിടക്കുക, വല്ലപ്പോഴും കൈ അനക്കാലായി, അത്രേ ഉള്ളൂ. അയ്യോ ഇക്ക പറഞ്ഞ പോലെ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ ഇക്ക പറയുന്ന യൂട്യൂബ് എന്റെ കിച്ചണിനകത്ത് തന്നെ 3 മൊബൈൽ നിരത്തി വെച്ച് 3 വ്ളോഗ് ഇബ്രൂസ് ഡയറിയുടെ ഒരുപോലെ കാണുന്ന ഒരു ഭാര്യ എന്റെ. അത് കണ്ടിട്ടുണ്ടാക്കിയത്. എനിക്ക് അങ്ങോട്ട് ചോദിക്കാനുള്ളത് അതാ. ഞാൻ അതുകൊണ്ടാണ് ചോദിക്കുന്നത് എന്താ പറ്റിയത്, ഇതിനകത്ത് എന്തോ ചേർത്തത്. പനാമറ എല്ലാം ചേർത്താണോ ആ കൊഞ്ചുണ്ടാക്കിയത്? പിന്നെ എന്ത്, എന്റെ വൈഫിനെ എനിക്ക് തിരിച്ചു തരാൻ പറ്റുമോ? എന്തോ നിങ്ങൾ എന്തോ കാണിക്കുന്നത്. ഒന്നും ഉണ്ടാക്കിയില്ല. ഇക്ക ഈ ബ്രൂസ് ഡയറി എന്ന് പറഞ്ഞ ചാനൽ കണ്ടിട്ട് ഞാനത് പരാതി കൊടുക്കാൻ വേണ്ടി റെഡിയാക്കി വെച്ചേക്കോ പോലീസ് സ്റ്റേഷനിൽ കേട്ടോ. എന്നോട് ഇക്ക ഒരു വാക്ക് പറയണ്ടേ? ഇന്നുപോലെ വൈഫ് ഉണ്ടാക്കുവാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞു കൊടുക്കണ്ടേ? എനിക്ക് ഒന്ന് പറഞ്ഞു തരണ്ട എന്നോട്. ഒന്നുമില്ല, കോഴിമുട്ട ഇടയ്ക്ക് പൊട്ടി ചോദിക്കും. അല്ലാതെ അജിനമുട്ട ആ പരിപാടി ഒന്നും അത് ചെയ്തിട്ടില്ല. പക്ഷെ എന്റെ വൈഫ് തീർന്നുപോയി. എന്റെ വൈഫിന് ഇപ്പൊ സംസാരിക്കാൻ വയ്യ. ഇപ്പൊ അത്യാവശ്യം നിലയിൽ നീണ്ടു നിവർന്ന് സൂചിയിൽ കിടക്കുക, സംസാരിക്കാനേ പറ്റുന്നില്ല. ഡോക്ടർമാരെ കാണിച്ചു കഴിഞ്ഞാൽ ഡോക്ടർമാർ ഈ കൊഞ്ചു പൊരിച്ചു കൊടുക്കുമോ? ഇനി വേറെ ഞാൻ പറഞ്ഞോട്ടെ, ഇക്ക ഇക്കതിനകത്ത് എന്തൊക്കെയാ ചേർത്തത്? ഇക്ക ഇക്കൊക്കെ ഒരു യൂട്യൂബിനെ പോലുള്ള ഒരു ലോകത്ത് എല്ലാരും കാണുന്ന ഒരു സാധനം ചെയ്യുന്നല്ലേ ഇക്ക. അപ്പൊ ഇക്കാക്ക് ഇത് ഇക്ക ഒരുപാട് യൂട്യൂബിലൊക്കെ മഹാൻ നടൻ മമ്മൂക്കയുടെ അനിയനല്ലേ? പച്ച മനുഷ്യൻ എന്ന് പറഞ്ഞ ഇക്കെന്ത് ഹൾക്കാണോ? ഹൾക്കാണോ?
മഹാനടനായ മമ്മൂക്കാരൻ അനിയൻ എന്ന നിലയ്ക്കാണ് ചാനൽ കണ്ടു തുടങ്ങിയത്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഞാൻ ചാനൽ കണ്ട ഞാനിപ്പോ മേലെടുത്ത തന്നെ ആരാവുന്ന ഒരു ചെറ്റയാ, ചെറ്റ തന്നെ അക്കണ്ട മണ്ണും പുറപ്പ് തന്നെ ചോരാൻ നീരോ അതുപോലെ ആയിപ്പോയി. ഒന്നുമില്ല എന്റെ പൊന്നിക്ക, ഒന്നുമില്ല. എപ്പോഴപ്പോ ഞാൻ ചെറ്റയാണ്, മേലെടുത്തിലാവുന്ന ഒരു ചെറ്റ, ചെറ്റ തന്നെ ഇക്കണ്ട മണ്ണും പുറമ്പൊക്കെ ഒരു ചോരയും നീരുവാ. അങ്ങനെ ആയി ഞാൻ പറഞ്ഞത്. എനിക്ക് എന്റെ ഭാര്യ തിരിച്ചുതരാൻ പറ്റുമോ? ഇക്കൾക്ക് എന്റെ ഭാര്യ തിരിച്ചുതരാൻ പറ്റുമോ? നിങ്ങൾ നിങ്ങൾ പറഞ്ഞ കൊഞ്ചു കറി ഉണ്ടാക്കിയിട്ട് ഇപ്പൊ കിടന്നു ഇവിടെ കിടന്ന് കൊഞ്ച് പടയുന്ന പോലെ കിടന്ന് കടയും എന്റെ കൺമുമ്പിൽ. എനിക്ക് പിന്നെ ആരുണ്ട്? എനിക്ക് പിന്നെ ആരുണ്ട്? എനിക്ക് പിന്നെ ആരുണ്ട്? എനിക്ക് അത്രക്ക് വിഷമമുണ്ട്, എനിക്ക് അത്രക്ക് വിഷമമുണ്ട്. ഒരു കാര്യത്തിൽ കേട്ട് സന്തോഷമേ ഉള്ളു കേട്ടോ. ഹലോ, ഹലോ. ഒരു കാര്യത്തിൽ എനിക്ക് കേട്ട് സന്തോഷമേ ഉള്ളൂ. ഈ സാധനത്തെ ഒഴിവാക്കാൻ വേണ്ടി ഇരിക്കായിരുന്നു. വേറെ ഒന്ന് കെട്ടിയാലോ എന്ന് ആലോചിച്ചിരിക്കുമ്പോഴേ കൊഞ്ചു കറി വന്ന നൈസായിട്ട് അത് അങ്ങനെ തീർന്നു. ആശുപത്രി എവിടെ കൊണ്ട് കിടക്കാനാ? എന്തോ വേറെ വല്ല സംഭവമാണ്. ഈ യൂട്യൂബ് ചാനലിൽ കണ്ട് ലോകത്ത് ആർക്കും അലർജി ഉണ്ടായിട്ടില്ല. അതല്ല അതല്ല, പിന്നെ അയ്യോ, ഇത് ഒരു അലർജി ഇല്ല. ഇത് 1.5 kg പ്രോൺസ് ഇരുന്ന് കഴിക്കുന്ന ആളാണ്, ഒരു അലർജി ഇല്ല. ഇതിപ്പോ ഞാൻ ഇത് എനിക്ക് ഒന്നുമില്ല, എനിക്ക് വിഷമമൊന്നുമില്ല. എനിക്ക് സഹായം ചെയ്തു തരാൻ പറ്റുമോ? എന്തെങ്കിലും ഒരു വേറെ എവിടെ ഒരു പെൺകുട്ടി എനിക്ക് കല്യാണം കഴിച്ചു ഒപ്പോട്ടോ? എന്തുപറ്റി? ബ്രൂസ് ഡയറി എന്ന് പറഞ്ഞ ചാനൽ ചെയ്യുന്ന മഹാനായ മമ്മൂക്കാട് അനിയനല്ല ഇക്ക? അത്രയേ ഉള്ളൂ. അതെന്റെ വൈഫ് അറിയാവുന്നത് കൊണ്ട് ആ ചാനലിൽ കണ്ടൊരു പ്രോഗ്രാം ട്രൈ ചെയ്ത് നോക്കി. ഇപ്പൊ കൊഞ്ചുമില്ല, അവൾ ഒട്ട് കൊഞ്ചൊന്നുമില്ല, അവൾ ദാണ്ട കട കിടക്കും ഇവിടെ. ഇപ്പൊ സിക്കാക്ക് അറിയാവോ, ഫ്രണ്ട്സ് സിനിമയിൽ അരവിന്ദനെ പോലെ ജീവിക്കുന്ന ശവമായിട്ട് ഇവിടെ ഇരിപ്പുണ്ട്. ഇനി ആർക്കും ഇങ്ങനെ കൊടുക്കരുത് കേട്ടോ, ഇനി ആർക്കും ഇങ്ങനെ കൊടുക്കരുത്, ഇനി ആർക്കും ഇങ്ങനെ കൊടുക്കരുത്, കൊടുക്കരുത്. ഒരാളോട് ഒരു ചതി ചെയ്യരുത് ഇക്കാക്ക്. വേറെ ഈ മമ്മൂക്കാട് അനിയൻ കിച്ചണിൽ കയറി കുക്ക് ചെയ്യുന്നെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ ഭാര്യ എന്നെ ഇട്ട് തല്ലിക്കൊണ്ടിരിക്കുവായിരുന്നു ഇങ്ങനെ. നിങ്ങൾക്ക് ഒരു ഒന്ന് ഒന്ന് പാത്രം കഴിവാക്കാൻ പോലും പറ്റില്ല. മമ്മൂക്കാട് അനിയൻ എല്ലാം ചെയ്യുന്നു, മമ്മൂക്കാട് അനിയൻ അത് ചെയ്തു, മമ്മൂക്കാട് അനിയൻ പുട്ട് ഉണ്ടാക്കുന്നു, മമ്മൂക്കാട് അനിയൻ അത് ഉണ്ടാക്കുന്നു. നിങ്ങൾക്ക് എന്താ ഉണ്ടാക്കിയെന്ന് പറയുന്നത്? ഞാൻ എന്തൊരു കാര്യം ചെയ്തു, ഞാൻ ഈ ഈ പെണ്ണുമ്പിള്ളെ ബോധമില്ലാത്ത പെണ്ണുമ്പിള്ളെ അങ്ങോട്ട് അയച്ചു തരട്ടെ, സന്തോഷിച്ച് സന്തോഷമാവോ? എല്ലാരും അയച്ചു തരുന്ന പോലെ ഞാൻ ഈ സാധനത്തെ അങ്ങോട്ട് അയച്ചു തരട്ടെ. ആ അയച്ചു തരട്ടെ. അതല്ല, ഞാനതല്ല പറഞ്ഞത്. നിങ്ങൾ നമ്മളിങ്ങനെ ഓരോ ആവശ്യമില്ലാത്തവരെ കൂടെ വലിച്ചു കിടക്കരുത്. നമ്മുടെ പേരൊക്കെ ഇങ്ങനെ നിങ്ങൾ വാര്യപ്പ് സൂചിക്കാതായാലും ഞാൻ കാരണമാണെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇബ്രാഹിം കുട്ടിക്ക് കാരണമാണ്, ഇബ്രാഹിം കുട്ടിക്ക് കാരണം, ഇബ്രൂസ് ഡയറി കാരണമാണ് എന്റെ വൈഫ് അത് ട്രൈ ചെയ്ത് ഇങ്ങനെ ആയത്. അതിന് ഞാൻ കേസ് കൊടുക്കാൻ പോവാ. അല്ല, നിങ്ങൾ അങ്ങനെ വെക്കാതെ, നിങ്ങൾ തമാശ പറയുകയാണ്. ഇത് ഫോണിൽ കൂടെ പറഞ്ഞു റെക്കോർഡ് ചെയ്യുക, വല്ല പ്രശ്നങ്ങളുണ്ടായിരുന്നെങ്കിൽ എനിക്ക് പ്രശ്നമാകും. നമ്മളിപ്പോ സമാധാനമായിട്ട് ജീവിക്കാൻ ഇല്ല. ഇല്ല, ഞാൻ സമാധാനമായിട്ട് ജീവിക്കാൻ വേണ്ടിട്ടാണ്. പക്ഷെ എനിക്ക് ഇത് ഇതുകൊണ്ട് ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഇതിനെ അല്ലെങ്കിൽ എടുത്തോണ്ട് പോയോ, എവിടെയും കൊണ്ട് കാണാതിന്. അങ്ങനെ പറയാൻ പാടില്ല. നിങ്ങളുടെ വൈഫ് നിങ്ങളോട് ജീവിച്ചു അത് സംബന്ധിച്ചാ മതി, അത് സംബന്ധിച്ചാ മതി. ഇബ്രാഹിം കുട്ടിക്കാട ചാനലിൽ ഇബ്രൂസ് ഡയറി കണ്ടിട്ട് ഒരു കയ്യബദ്ധം പറ്റി, സമ്മതിക്കും? സമ്മതിച്ചോ? ഞാൻ സമ്മതിക്കാൻ
ദേഷ്യം വരുന്നു സാർ, ദേഷ്യം വരുന്നു. ദേഷ്യം നമുക്ക് പേടിയാണ്, നമ്മളിട്ട് നമ്മളിങ്ങനെ ഒന്നാമത്തെ ഞങ്ങളൊക്കെ മറ്റുള്ളവർക്കൊക്കെ ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നമായി കഴിഞ്ഞാൽ മറ്റുള്ളവരെ ബാധിക്കല്ലേ. ഏതാ കാര്യമായിട്ട് പറഞ്ഞാൽ? അല്ല വളരെ കാര്യമായിട്ട്, അയ്യോ എനിക്ക് അങ്ങനെ കള്ളം പറയാൻ ഇതുവരെ അറിയത്തില്ല സത്യം. ഇനി ഏതാ ഉണ്ടാക്കുന്നത്? ഇതുപോലെ പല പല ആൾക്കാരെ കൊല്ലാൻ വേണ്ടി ഇനി എന്താ ഉണ്ടാക്കുന്നത്? വിഷമമൊന്നും ഇല്ലെങ്കിൽ ഒരു കാര്യം പറഞ്ഞോട്ടെ, വിഷമമുണ്ടോ? തൊട്ടടുത്ത് ആരൊക്കെ ഉണ്ട് വീട്ടില്? അപ്പൊ ആ മോന്റെ കയ്യില് മക്ബൂലിന്റെ കയ്യിൽ ഒരു ചെറിയ ഫോൺ ഇരിപ്പുണ്ട്, ഇതെല്ലാം റെക്കോർഡാണ്, ഇത് ഗുലുമാല ചെയ്യുന്ന അനുഭവമാണ്. വിഷമമായോ? വിഷമമായോ? ഏ വിഷമല്ലേ, നമുക്ക് ഞാനേ ഇതേ ഇക്കാ ഇനി വിട്ടേക്ക്. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ഞാൻ ഇബ്രൂസ് ഡെയർ എന്ന് പറഞ്ഞ ചാനലിന്റെ വലിയ ഫാനാണ് കേട്ടോ. ഒന്നാമത്തെ കാര്യം, വീട്ടിലിപ്പം അടുക്കളയിലേക്ക് ഇറങ്ങി ഈ സാധനങ്ങൾ മാത്രം കടന്ന് കിടങ്ങുന്ന ഒരു കിച്ചണാണ് എന്റെ. ഇക്കാടെ ഒരു മ്യൂസിക് ഉണ്ട് ഇബ്രൂസ് ഡെയറിയുടെ, ആ മ്യൂസിക് കേൾക്കുമ്പോ അറിയാം ഇബ്രൂസ് ഡെയറിയാണ്. പിന്നെ വേറൊരു കാര്യം, ഇക്ക ഇബ്രൂസ് ഡെയറിയുടെ വലിയൊരു പ്രത്യേകത പറയട്ടെ, ലോകത്ത് ഇതുപോലെ മമ്മൂക്കാട് കുടുംബത്തിന്റെ കഥ പറയാൻ ആധികാരികതയുള്ള ഒരാൾ വേറെ ലോകത്തില്ല. ഒന്ന്, പിന്നെ ഇക്ക കഥ പറയുന്നതിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കേട്ടോ, പിടിച്ചിരുത്തുന്നുണ്ട് ഒരുപാട് ഒരുപാട് ഒരുപാട്. ഒരുപാട് ഒരുപാട് ഒരുപാട്. അതുപോലെ തന്നെ ഫുഡ് കാര്യങ്ങള്, ടേസ്റ്റ്, മമ്മൂക്കാരുടെ വിശേഷങ്ങൾ, കുടുംബ വിശേഷങ്ങൾ, ഇത് ഞങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുള്ള ഒരുപാട് കാര്യങ്ങൾ ഇബ്രൂസ് ഡെയറിയിൽ ഉണ്ട് എന്നുള്ളൊരു വലിയ സന്തോഷമുണ്ട്. ഞാൻ ഈ മറ്റു കാര്യങ്ങളെല്ലാം വെറുതെ പറഞ്ഞാണ്. ആളുകൾ ഇപ്പൊ നമ്മുടെ അടുത്ത കാലത്ത് വീടിന്റെ ഫ്രണ്ടിന് ഒരു ഫോട്ടോ കണ്ടിട്ട് അതാണ് ഞങ്ങളുടെ തറവാട്, മമ്മൂട്ടി തറവാട്ടിൽ ഇരിക്കുന്ന ഫോട്ടോ പറഞ്ഞത്, അത് ഈ ഫേക്കാണ്. അപ്പൊ നമുക്ക് അതൊന്ന് ക്ലിയർ, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. അത് പാലക്കാടുള്ള ഏതോ ഒരു വീടാണ് കാണിച്ചേക്കണം, പാലക്കാട് അത് റൈറ്റർ സേതു റിലേറ്റീവ് അങ്ങനെ എന്തോ കണക്ഷനിൽ വന്നാന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടത്. പക്ഷെ അങ്ങനെയൊക്കെ ആൾക്കാർ കാണും. അപ്പൊ അതൊക്കെ ഒരുപാട് ക്ലിയർ ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. ഈ പറയുന്ന പോലെ ശരിക്കും ഇതിന്റെ ആധികാരികമായിട്ട് പറയാൻ പറ്റുന്ന പറ്റും. നമ്മൾക്കിട്ട് നീ ആധികാരികമാക്കി എന്റെ മാനം കൂടെ കൂട്ടിവിട്ടാന്ന്. ഞാൻ വാക്കുകൾ കൊണ്ട് എന്തെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കാണ് കേട്ടോ. ഇല്ല ഒരു കുഴപ്പമില്ല, വളരെ സന്തോഷം, വളരെ സന്തോഷം. അതിനു മുമ്പായിട്ട് കുടുംബത്തിലെ എന്റെ എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ പെരുന്നാൾ ആശംസകൾ അറിയിക്കുകയാണ്. ഇതൊരു പെരുന്നാൾ ഇത് എത്രമാത്രം വിജയിക്കുമെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഞാനും മക്ബൂൽ ഇത് പ്ലാൻ ചെയ്തപ്പോഴേ ഇക്ക ട്രെയിനിൽ വന്ന് നിൽക്കുമ്പോ ഇത് പൊടിഞ്ഞു പോവോ ഇല്ലയോ ഇല്ലയോ പൊക്കോ എന്നൊക്കെ ഉള്ള വലിയ വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അല്ല എന്താണെന്നല്ല, നമുക്കൊരു കോൾ വരുമ്പോ നമുക്കിത് ഫേക്ക് ആണോ അത് നമ്മളെ പറ്റിക്കാൻ നമുക്ക് അറിയാൻ പറ്റില്ല. കാരണം നമ്മൾ വിളിക്കുന്ന പല സ്ഥലത്തുനിന്നുള്ള ആൾക്കാരായിരിക്കും. അപ്പൊ നമ്മളിങ്ങനെ ഒരു ആളായത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് അങ്ങനെ റിയാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മൾ വളരെ ശ്രദ്ധിച്ച മറുപടി പറയുള്ളൂ. ഇപ്പൊ നമുക്ക് ഫേക്ക് ആണ്, നമ്മൾക്കിത് പണിയാണെങ്കിലും നമുക്ക് അറിയാൻ പറ്റില്ല. അറിയാമെങ്കിലും നമ്മൾ ഇടങ്ങനായി പോവാ. അതുകൊണ്ടാണ് അതൊരു സന്തോഷം.
എന്റെ പ്രേക്ഷകരോട് കൃത്യമായി പറയുന്നുണ്ട്, ഇബ്രൂസ് ഡയറി എന്ന ചാനൽ ഇബ്രാഹിം കുട്ടിക്ക് ആണ് ചാനല്, ചാനലിന്റെ എല്ലാം എല്ലാം. അപ്പൊ എന്തായാലും നിങ്ങൾ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ എന്റെ പ്രേക്ഷകരോട് പറയുന്നുണ്ട്. പിന്നെ ഒരിക്കൽ കൂടി പറയുന്നു, എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ പെരുന്നാൾ ആശംസകൾ അറിയിക്കാൻ ഈ കുടുംബത്തിൽ. എന്തായാലും നമുക്ക് നേരിട്ട് കാണാം. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഗുലുമാലിന്റെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതിനു മുമ്പായി രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഈ ബ്രൂസ് ഡയറി എന്ന നമ്മുടെ പ്രിയപ്പെട്ട ഇബ്രാഹിം കുട്ടിക്കാരുടെ ചാനൽ കാണാത്തവർ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് ഒരുപാട് നല്ല വിശേഷങ്ങളുണ്ട്. അതുപോലെ തന്നെ കൂടുതൽ കൂടുതൽ ഗുലുമാൽ വീഡിയോസിനായി ഗുലുമാൽ ഓൺലൈൻ എന്ന യൂട്യൂബ് ചാനലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ കാണാം.